हलो डियर स्टूडेंट्स एंड फ्रेंड्स एल्लावर्क्कुम ईसी मार्क पीएससी ऑनलाइन कोचिंग प्लेटफॉर्मिंदे सोशल सयनसीन्टे 18-ാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം। നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു। സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക। അപ്പോൾ ഞങ്ങൾ അപ്‌ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും। നിങ്ങൾക്ക് ക്ലാസുകൾ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കാം। നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിക്ഷേപിക്കാം। ओके डियर स्टूडेंट्स एंड फ्रेंड्स ईसी मार्क पीएससी ऑनलाइन कोचिंग प्लेटफॉर्म सोशल साइंस चल भागुटा क्लास वह सोशल साइंस पदा पार्ट क्लास इन मुंबते क्लास डिस्क्रिप्शन बॉक्सल लिंक को सोशल साइंस नाम आदमी चर्चा के अस्थान विवर केरला भूमिशास्त्र के लिए जिले केरला चरित्र क्यों चर्चा कई क्लास ओके नमुक क्लास नाम आदमी नोक വടക്കു കിഴക്ക് മൺസൂണിനെ കേരളത്തിൽ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ്। തുലാവർഷം എന്ന പേരിലാണ് വടക്കു കിഴക്കൻ മൺസൂണിനെ കേരളത്തിൽ അറിയപ്പെടുന്നത്। തിരുവാതിര ഞാറ്റുവേലയുടെ കാലദൈർഘ്യം എത്രയാണ്? 15 ദിവസമാണ്। 15 ദിവസമാണ് തിരുവാതിര ഞാറ്റുവേലയുടെ കാലദൈർഘ്യം। കേരളത്തിന്റെ ശരാശരി വർഷപാദം എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്। 300 സെന്റിമീറ്റർ ആണ് കേരളത്തിന്റെ ശരാശരി വർഷപാദം। എത്ര നീളമുള്ള പുഴകളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്? 15 കിലോമീറ്റർ നീളമുള്ള പുഴകളെയാണ് കേരളത്തിലെ നദിയായി കണക്കാക്കപ്പെടുന്നത്। കേരളത്തിലെ നദികളിൽ ഇടത്തരം നദികളുടെ ഗണത്തിൽ വരുന്ന എത്ര നദികളുണ്ട്? 4 നദികളാണുള്ളത്। കേരളത്തിൽ നദികളിൽ ഇടത്തരം നദികളുടെ ഗണത്തിൽ വരുന്ന എത്ര നദികളുണ്ട്? 4 നദികളാണ് ഉള്ളത്। കേരളത്തിലെ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41 നദികളാണ് കേരളത്തിലെ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ। പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ശിവഗിരിമല ശിവഗിരിമലയിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്। കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം। പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏതു നദിയിലാണ്? പമ്പ നദിയിലാണ്। പമ്പ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്। ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴയിലാണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്। കടലുമായി ബന്ധപ്പെടാത്ത കായലുകളെ വിളിക്കുന്ന പേര് ഉൾനാടൻ കായൽ നമുക്കറിയാം। ഉൾനാടൻ കായൽ എന്ന പേരിലാണ് കടലുമായി ബന്ധപ്പെടാത്ത കായലുകളെ വിളിക്കുന്ന പേര്। ഏറ്റവും കൂടുതൽ ദൈർഘ്യം കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്ക്, ചേർത്തല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യം കടൽ തീരമുള്ളത്। കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്, മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള ബീച്ച്. കേരളത്തിലെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം? 29.1%. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനമുള്ളത്? 29.1%. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ ജില്ല, ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കുറവ് വനമുള്ളത് കേരളത്തിൽ. 35 ചതുരശ്ര കിലോമീറ്ററാണ് വനമുള്ളത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? 5. 5 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിനുള്ളത്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 17. 17 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഓക്കെ ഡിയർസ്, ഇനി നമ്മൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി നമ്മൾ കുറച്ച് തുരുത്തുകളാണ് നോക്കുന്നത്. കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്ന സ്ഥലത്തുള്ള തുരുത്ത് അറിയപ്പെടുന്നത് മൺട്രോ തുരുത്ത് അല്ലെങ്കിൽ കൊല്ലം തുരുത്ത് എന്ന പേരിലാണ്. കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്ന സ്ഥലത്തുള്ള തുരുത്ത് അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? മൺട്രോ തുരുത്ത് അല്ലെങ്കിൽ കൊല്ലം തുരുത്ത് എന്ന പേരിലാണ്. അറബിക്കടലിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുരുത്ത് ഏതാണ്? ധർമ്മടം തുരുത്താണ്. ധർമ്മടം തുരുത്താണ് അറബിക്കടലിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുരുത്ത്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തുരുത്താണ് ഏഴുമാൻ തുരുത്ത്. ഏഴുമാൻ തുരുത്താണ് കോട്ടയം ജില്ലയിലെ തുരുത്ത് കേട്ടോ. ഇനി നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിൽ തന്നെ കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് കേരളത്തിലെ മണ്ണിനങ്ങളാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. കേരളത്തിലെ മണ്ണിനങ്ങൾ, കേരളത്തിലെ മണ്ണിനങ്ങളെ 7 ആയി തരംതിരിക്കാം. നമുക്ക് കേരളത്തിലെ മണ്ണിനങ്ങൾ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? 7 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? തേരി മണ്ണ്, ലാറ്ററൈറ്റ്, എക്കൽ മണ്ണ്, ചെളിമണ്ണ്, ഉപ്പുമണ്ണ്, പരുത്തിക്കരി മണ്ണ്, കാട്ടുമണ്ണ്. ഏതൊക്കെയാണ്? കാട്ടുമണ്ണുണ്ട്, പരുത്തിക്കരി മണ്ണുണ്ട്, ഉപ്പുമണ്ണുണ്ട്, ചെളിമണ്ണുണ്ട്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തേരി മണ്ണ്.
ഇതിലെ തേരി മണ്ണും ലാറ്ററൈറ്റ് മണ്ണും നമ്മൾ താഴെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം തേരി മണ്ണിനെ കുറിച്ച് നോക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം ചെമ്മണ്ണാണ് ഏത്? തേരി മണ്ണ് ചോദിച്ചതാണ്. തേരി മണ്ണ് അല്ലെ. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം ചെമ്മണ്ണ് ഏതാണ്? തേരി മണ്ണാണ് കേട്ടോ. എന്നാൽ ഈ തേരി മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ ധാതുണ്ട്, അതും ചോദിച്ചിട്ടുണ്ട്. ഹെമറ്റൈറ്റ് ആണ്. ഹെമറ്റൈറ്റ് ആണ് തേരി മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ ധാതു. ഇനി നമ്മൾ ലാറ്ററൈറ്റ് മണ്ണിനെ കുറിച്ചാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. നമുക്കറിയാം ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമാണ് ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിലുമാണ് ലാറ്ററൈറ്റ് മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ലാറ്ററൈറ്റ് മണ്ണ് രൂപീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഈ കോഴിക്കോടും കണ്ണൂരിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ. നല്ല മഴയും ഉയർന്ന താപനിലയുമുള്ള ഉഷ്ണമേഖല കാലാവസ്ഥ ലാറ്ററൈറ്റ് രൂപീകരണത്തിന് സഹായകമാണ്. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് രൂപീകരണത്തിന് സഹായിക്കുന്ന നല്ല മഴയും ഉയർന്ന താപനിലയും എവിടെയുണ്ട്? ഈ കോഴിക്കോടും കണ്ണൂർ ഭാഗത്തുണ്ട്. അതുകൊണ്ട് കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണ് അവിടെ രൂപപ്പെടുന്നത്. ഇനി നമ്മൾ കേരളത്തിലെ ജില്ലകളിലൂടെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇടുക്കി ജില്ലയെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി. കുമളിയാണ് തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത്. ചോദിച്ചതാണ് കേട്ടോ. കേരളത്തിലെ ഒരേ ഒരു മഴനില പ്രദേശം ഏതാണ്? ചിന്നാറാണ്. അതും ചോദിച്ചതാണ്. കേരളത്തിലെ ഒരേ ഒരു മഴനിയൽ പ്രദേശം ഏതാണ്? ചിന്നാറാണ്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ചീയപ്പാറ, വാളറ, തേന്മാരിക്കൂത്ത്, തൊമ്മൻകൂത്ത് വെള്ളക്കാട്ടങ്ങൾ നടക്കുന്ന ജില്ല ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ, വാളറ, തേന്മാരിക്കുത്ത്, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മുസ്ലിം സന്യാസിയായ പീർ മുഹമ്മദിൻ്റെ പേരിൽ നിന്നും ഉടലെടുത്ത ഇടുക്കിയിലെ പ്രദേശമാണ് പീരുമേട്. പീരുമേട് എങ്ങനെ ഉണ്ടായതാണ്? മുസ്ലിം സന്യാസിയായ പീർ മുഹമ്മദിൻ്റെ പേരിൽ നിന്നും ഉടലെടുത്തതാണ്. മൂന്ന് ആറുകൾ കൂടിച്ചേരുന്ന ഭാഗമായതിനാലാണ് മൂന്നാർ എന്ന പേര് ലഭിച്ചത്. മൂന്ന് ആറുകളാണ് ഏതൊക്കെയാണ്? നല്ലതണ്ണി, മുതിരപ്പുഴ, കുണ്ടള. കുണ്ടള, മുതിരപ്പുഴ, നല്ലതണ്ണി എന്നീ മൂന്ന് നദികൾ ചേരുന്നത് കൊണ്ടാണ് മൂന്നാർ എന്ന പേര് ലഭിച്ചത്. മൂന്നാർ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള കേരളത്തിലെ ജില്ല. ശബരിമല ക്ഷേത്രത്തിൽ മകരജ്യോതി കാണുന്നതിന് ധാരാളം ഭക്തർ എത്തുന്ന സ്ഥലമാണ് പുല്ലുമേട്. പുല്ലുമേടാണ് ശബരിമല ക്ഷേത്രത്തിൽ മകരജ്യോതി കാണുന്നതിന് ധാരാളം ഭക്തർ എത്തുന്ന സ്ഥലം. ഇടുക്കി ജില്ലയിലെ മറയൂർ, കീഴാന്തൂർ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിലെ മറയൂർ, കീഴാന്തൂർ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം. ചിന്നാറിൽ മാത്രം കാണുന്ന ജീവിയാണ് ചാമ്പൽ മലയണ്ണാൻ. അതായത് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ മാത്രം കാണുന്ന ജീവിയാണ് ഏതാ? ചാമ്പൽ മലയണ്ണാൻ. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പമ്പാറാണ്. പമ്പാർ നദിയാണ് ചിന്നാറിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇടുക്കി ജില്ലയെക്കുറിച്ച് ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ബാക്കി ഭാഗം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഇനി നമ്മൾ കേരളത്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. കേരള ചരിത്രത്തിൽ നമ്മൾ നവോത്ഥാന നായകന്മാർ കേരളത്തിൽ എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം, ചട്ടമ്പി സ്വാമികൾ 1853 മുതൽ 1924 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലദൈർഘ്യം. 1853 മുതൽ 1924 വരെയാണ് ചട്ടമ്പി സ്വാമികളുടെ ജീവിത കാലദൈർഘ്യം. ജനനം എന്നാണ്? ഓഗസ്റ്റ് 25. 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ജനനസ്ഥലം കണ്ണമൂല, തിരുവനന്തപുരം.
തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, യഥാർത്ഥ നാമം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ്? കുഞ്ഞൻ പിള്ള എന്നതാണ്. കുഞ്ഞൻ പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ യഥാർത്ഥ പേരുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ബാല്യകാല നാമം അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്താണ്? അയ്യപ്പൻ എന്നുള്ളതാണ്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരുനാഥൻ രാമൻ പിള്ള. രാമൻ പിള്ളയാണ് ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരുനാഥൻ. കാഷായം, കാമണ്ഡലു എന്നിവയില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് കാഷായവും കാമണ്ഡലുവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. നായർ സമുദായ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് നായർ സമുദായ പരിഷ്കർത്താവായിട്ട് അറിയപ്പെടുന്നത്. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, കേരള യോഗീശ്വരൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, കേരള യോഗീശ്വരൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ബ്രാഹ്മണർക്ക് പ്രാധാന്യം നൽകുന്ന സാമൂഹിക വ്യവസ്ഥയെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് ബ്രാഹ്മണർക്ക് പ്രാധാന്യം നൽകുന്ന സാമൂഹിക വ്യവസ്ഥയെ ശക്തമായി എതിർത്തത്. കേരളത്തിലെത്തിയ സ്വാമി വിവേകാനന്ദൻ എറണാകുളത്ത് വെച്ച് ചട്ടമ്പി സ്വാമികളുമായി കൂടിക്കാഴ്ച നടത്തിയ വർഷം 1892. 1892 ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും തമ്മിൽ എറണാകുളത്ത് വെച്ച് കണ്ടുമുട്ടിയത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പത്മന. പത്മനയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം. 1924 May 5 ചട്ടമ്പി സ്വാമികൾ അന്തരിച്ചത്. സമാധി സ്ഥലത്ത് സ്വാമികളുടെ ശിഷ്യന്മാർ നിർമ്മിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരകേശ്വര ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പേരെന്താണ്? ബാലഭട്ടാരകേശ്വര ക്ഷേത്രമാണ്. ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗം കവികളാണ്. എട്ടരയോഗം കവികളാണ് ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന് പേര് നൽകിയത്. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം, തമിഴ്നാട്. തമിഴ്നാടുള്ള വടിവീശ്വരത്തിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ രചനകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും കേട്ടോ. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, ക്രിസ്തുമത ഛേദനം, നിജാനന്ദ വിലാസം, പുനർജന്മ നിരൂപണം. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, ക്രിസ്തുമത ഛേദനം, നിജാനന്ദ വിലാസം, പുനർജന്മ നിരൂപണം തുടങ്ങിയവയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട രചനകൾ. നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.